നമസ്കാരം. എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പിന്നിൽ മരം മുറിയുടെ കൈകളാണ്. സ്ത്രീ സുരക്ഷയ്ക്കും സമത്വത്തിനും വേണ്ടി 24 മണിക്കൂറും മുറവിളി ഉയർത്തുന്ന കൊച്ചിയിൽ അതിജീവിതയുടെ ഒപ്പം നിന്ന് നടൻ ദിലീപിനെതിരെ പടപൊരുതിയ കഥ പറയുന്ന ആ റിപ്പോർട്ടർ ചാനലിൽ നിന്നും അടുത്തിടെ രാജിവെച്ച ഒരു വനിതാ റിപ്പോർട്ടറുടെ കുറിപ്പാണിത്. എന്നിട്ട് മാധ്യമങ്ങൾ എന്ത് പ്രതികരിച്ചു? ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും ഒരു വനിതയാണ് ഈ ജീവന് ഭീഷണിയുണ്ടെന്ന തരത്തിൽ ഒരു കത്ത് എഴുതിയതെങ്കിൽ ഈ ചാനലടക്കം അന്തിചർച്ചകൾ കൊഴിപ്പിച്ചേനെ. വനിതാ മാധ്യമ പ്രവർത്തകർ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ ചാനലിലും സ്വന്തം ജീവനക്കാരോട് ഇതേ സമീപനമാണ്. ഇത് ആദ്യത്തേതുമല്ല. എവിടെ പോയി നമ്മുടെ വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും? ചാനൽ ഉടമകൾക്കെതിരെയും ന്യൂസ് എഡിറ്റർ അരുൺകുമാറിനെതിരെയും രൂക്ഷ വിമർശനമുയർത്തി റിപ്പോർട്ടർ ചാനലിൽ നിന്നും രാജിവെച്ച തൃശൂർ റിപ്പോർട്ടർ സൂര്യ സജി ആരുമായിക്കൊള്ളട്ടെ? അവരുടെ നിലപാടുകൾ സമൂഹത്തിൽ എന്തുമായിക്കൊള്ളട്ടെ? വനിതകളുടെ സംരക്ഷണത്തിന് പ്രത്യേക നിയമങ്ങൾ തന്നെ കൊണ്ടുവന്ന് മാതൃകയായ കേരളത്തിൽ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. എന്ത് കാരണം പറഞ്ഞാണ് ആ വനിതാ മാധ്യമപ്രവർത്തക ഒടുവിൽ തൻ്റെ കൊച്ചിയിലെ ഇരിപ്പിടത്തിൽ നിന്നും രാജിവെച്ചിറങ്ങിയത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഇളക്കി മറിച്ച് വനിതാ സംഗമം നടത്തിയ അതേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ചില ചോദ്യങ്ങൾ ചോദിച്ച് അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഈ വനിതാ റിപ്പോർട്ടറെ തൃശ്ശൂരിൽ നിന്നും കൊച്ചിയിലേക്ക് ചാനൽ ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് ചാനലിൽ നിന്നും സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് രാജിവെക്കുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ സൂര്യ സജി പങ്കുവച്ച രാജിക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചെന്ന് സുരേഷ് ഗോപി തന്നെ പരാതിപ്പെട്ടു അത്രേ ചാനൽ അധികൃതരോട്. അതിനാണ് നടപടി. അപ്പോൾ ഒരു കൈയിൽ ചെങ്കുടി പിടിച്ച് രംഗത്തേക്ക് വന്ന ആ ചാനൽ എങ്ങോട്ടാണിപ്പോൾ മറിയുന്നത്? റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രധാന ഉടമകളായ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളെന്ന ആരോപണ നേരിലുള്ള അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ രാജിക്കത്തിൽ സൂര്യ സുജി ആഞ്ഞടിക്കുന്നുണ്ട്. ഒപ്പം റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രധാന മുഖമായ അരുൺകുമാറിനെതിരെയും സൂര്യ സുജി കടുത്ത ഭാഷയിൽ തൻ്റെ രാജിക്കുറിപ്പിൽ വിമർശനമുണ്ട്. സൂര്യ സുജിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്തു. മരമുറി ചാനലിലെ 7 മാസത്തെ അനുഭവങ്ങൾ. വാർത്തകളെ വിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങി. വാർത്തകളെന്ന് പറയുന്നത് മുതലാളിയെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല. അത് ചെയ്യുന്നതിലും നല്ലത് ഈ പണി തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് ഇറങ്ങി. ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ. നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നതും. രാത്രി 7 മണി മീറ്റിങ്ങിന് മരമുറി മുതലാളി കയറിയിരുന്ന് അനുഭവ സമ്പത്തുള്ള റിപ്പോർട്ടർ മരത്തെ വിളിക്കും. അടുത്ത ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ റിപ്പോർട്ടർമാരെല്ലാവരും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും. പട്ടിയെപ്പോലെ പണിയെടുപ്പിച്ച് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് 4 റിപ്പോർട്ടർമാരെയാണ് അടുത്തിടെ പറഞ്ഞുവിട്ടത്. മാധ്യമപ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം. ഇപ്പോഴെങ്കിലും അവിടെ നിന്നും ഇറങ്ങാൻ പറ്റിയതിൽ സന്തോഷമെന്ന് സൂര്യ സുജി കുറിക്കുന്നു. സൈബർ സഖാക്കൾ അരുൺകുമാർ എന്ന നിലപാടില്ലാത്ത മനുഷ്യനെ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്ന് സൂര്യ ആവർത്തിക്കുന്നു. വേണമെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് മുന്നിൽ ചിരിച്ച് കാണിച്ച് അഭിനയിച്ചോളൂ എന്നുകൂടി അരുൺകുമാർ തനിക്കൊരു ഉപദേശം നൽകിയത്രേ. സുരേഷ് ഗോപിയുടെ വിഷയത്തിലായിരുന്നു ഈ ഉപദേശം. മാധ്യമരംഗത്തെ പുലികളെന്നും ഇടത് പുരോഗമന സിംഹങ്ങൾ എന്നുമൊക്കെ പറയുന്ന വിഗ്രഹങ്ങളുടെ കൂടെ ജോലി ചെയ്യാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ സ്ഥാപനത്തിൽ താൻ ജോലിക്ക് കയറിയത്. എന്നാൽ ആ വിഗ്രഹങ്ങളെല്ലാം തന്നെ ഉടഞ്ഞുപോയി. കോൺഗ്രസ് റിപ്പോർട്ടർ ചാനലിനെ ഇപ്പോൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ മരമുറി മുതലാളി നടത്തിയ പ്രസ്താവനയെ തുടർന്നാണ് ഈ ബഹിഷ്കരണം. പിന്നീട് കോൺഗ്രസ് വക്താക്കൾക്ക് നിരന്തരം എഡിറ്റോറിയൽ അംഗങ്ങൾ മാപ്പ് എഴുതി കൊടുത്തതിൻ്റെ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. ഇടതുപക്ഷവും ഇനി ഈ ചാനലിലെ ചർച്ചകൾ ബഹിഷ്കരിക്കണമെന്നാണ് ഈ മാധ്യമപ്രവർത്തക ആവശ്യപ്പെടുന്നത്. മന്ത്രി വീണ ജോർജിനെതിരെ വാർത്തകൾ പടച്ചുവിടാൻ റിപ്പോർട്ടർ കാണിച്ച ഉത്സാഹം ഇടതുപക്ഷ പ്രവർത്തകർ മറന്നുപോകരുത്. SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചത് മറക്കരുത്. എന്തിനാണ് അരുൺകുമാർ ഇടതുപക്ഷത്തെ ഇത്രത്തോളം പോയിട്ടുന്ന കാരണം അയാൾക്കറിയാം. സൈബർ സഖാക്കൾ അയാൾ പറയുന്ന ഓരോ വാചകവും BGM ഇട്ട് പരസ്യപ്പെടുത്തുമെന്ന് സൂര്യ സുജി ആവർത്തിക്കുന്നു. തൻ്റെ ജീവന് ഭീഷണിയുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും അറിയണം. അതിൻ്റെ പിന്നിൽ മരം മുറിയുടെ കൈകളാണെന്നും. എന്നിട്ട് എന്തായി നടപടി? ഒന്നുമുണ്ടായില്ല. മാധ്യമപ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്നില്ല, സ്ഥാപനത്തിൻ്റെ നിലവാരത്തിനൊത്ത് ഉയരുന്നില്ല എന്നൊക്കെ ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ ആരോപണം ഉയർന്നേക്കാം. എങ്കിലും കേരളത്തിൽ നടന്ന എല്ലാ കാര്യത്തിലും എന്നതുപോലെ ഒരു പെൺകുട്ടിയുടെ കുറിപ്പാണ്. എന്താണ് സംഭവിച്ചതെന്ന് അദാലത്തുകളുടെ തിരക്കിനിടയിൽ വനിതാ കമ്മീഷനെങ്കിലും ഒന്ന് അന്വേഷിക്കണം.